ഭീമന്റെ വഴികൾ എന്നും ദുർഘടമായിരുന്നു. റെഡ് കാർപ്പറ്റിലൂടെയല്ല, കല്ലുമുള്ളും നിറഞ്ഞ ദുർഘടമായ വീഥികളിലൂടെ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറുന്ന ഭീമനെയാണ് നമ്മൾ മഹാഭാരതത്തിലുടനീളം കാണുന്നത്. കല്യാണ സൗഗന്ധികം തേടിപ്പോകുന്ന ഭീമൻ സഹോദരങ്ങളെ തോളിലെടുത്ത് കാനനപാത ചവിട്ടിത്തള്ളി ലക്ഷ്യം ഭേദിക്കുന്ന ഭീമൻ. ഭീമന്റെ വഴി എന്നും പ്രയാസമേറിയതായിരുന്നു, വ്യത്യസ്തവും. ഈ 2021 എത്തുമ്പോഴും ഭീമന്റെ വഴി ദുർഘടം പിടിച്ചത് തന്നെ. ഒരു ബൈക്കിന് പോലും നേരെ ചൊവ്വയെ കടന്നു പോകാൻ പറ്റാത്തത്ര ഊടുവഴിയാണത്. ഒരു നാടിനു വേണ്ടി ആ വഴി വിശാലമാക്കാൻ അവിവാഹിതനായ ഭീമൻ മുന്നിട്ടിറങ്ങുന്നു. ചെമ്പൻ വിനോദ് ജോസിന്റെ കഥയും എഴുത്തും, തമാശ എന്ന ഹിറ്റ് ചിത്രം ചെയ്ത അഷ്റഫ് ഹംസയുടെ സംവിധാനം, കുഞ്ചാക്കോ ബോബൻ സഞ്ജു എന്ന ഭീമനെ അവതരിപ്പിച്ച തമാശ ചിത്രമാണ് ഭീമന്റെ വഴി. വെറും തമാശയല്ല, അല്പം കാര്യഗൗരവമുള്ള തമാശ തന്നെ. സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഫീൽ ഗുഡാണ്. ഒരുവട്ടം തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാവുന്ന ചലച്ചിത്രം. വഴി ഒരു പ്രശ്നമാണ്. വഴി പ്രശ്നത്തിന്റെ പേരിൽ എല്ലാ കാലത്തും എല്ലായിടത്തും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ നടക്കാറുമുണ്ട്. ഇവിടെ റെയിൽവേ ലൈൻ കടന്നു പോകുന്നതിന്റെ ഓരത്ത് വീടും വസ്തുവുമുള്ള കുറെ കുടുംബങ്ങൾ, അവരുടെ സ്വച്ഛ ജീവിതത്തിന്റെ കീറാമുട്ടി കഷ്ടിച്ച് കടന്നു പോകാൻ മാത്രം സാധിക്കുന്ന വഴിയാണ് ഇത്. കാറ് പോകുന്ന റോഡാക്കി മാറ്റാൻ അവരിൽ ഒരാൾ, ചെറുപ്പക്കാരൻ ഭീമൻ, മുന്നിട്ടിറങ്ങുന്നു. വഴി പ്രശ്നത്തിലൂടെ മുന്നേറുന്ന സിനിമ കർണാടക അതിർത്തിയിലെ ഒരു കേരള ഗ്രാമീണതയുടെ രസകരമായ ജീവിതമാണ് വരച്ചു കാട്ടുന്നത്. തലയിൽ എപ്പോഴും ഹെൽമെറ്റ് വെച്ച് നടക്കുന്ന മനുഷ്യൻ, സൂപ്പർമാന്റെയും സ്പൈഡർമാന്റെയും ഒക്കെ വേഷം ധരിച്ച് നടക്കുന്ന കുട്ടി, ചുമലിൽ കരിങ്കോഴിയുമായി അവധൂതനെ പോലെ നടക്കുന്ന മറ്റൊരാൾ, ഷോക്കടിപ്പിച്ചിട്ടും ചാകാത്ത വയസ്സൻ പട്ടി, മാന്യനായ ഡാർസസ്, ഇങ്ങനെ രസകരമായ കഥാപാത്രങ്ങളും അവരുടെ പേരുകളും ഒക്കെയായി ഒരു പ്രത്യേക രീതിയിലുള്ള ആവിഷ്കാരമാണ് സിനിമ കൈക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള രസകരമായ കഥാപാത്രങ്ങളും മുഹൂർത്തങ്ങളും സിനിമയിലുണ്ട്. ഈ സിനിമയിലെ മിക്ക കഥാപാത്രങ്ങളുടെയും പേരുകൾ കേട്ടാൽ നമുക്ക് ചിരിപൊട്ടും. അഭിനേതാക്കളൊക്കെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ കുഞ്ചാക്കോ ബോബനാണ് ഭീമൻ എന്ന നായകനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചെമ്പൻ വിനോദ് ജോസ് മഹർഷി എന്ന കഥാപാത്രമായി ചിത്രത്തിലുടനീളമുണ്ട്. ഊതാപ്പള്ളി കൊസ്തേപ്പായി ജിനു ജോസഫും ഡാർസസായി സുരാജ് വെഞ്ഞാറമ്മൂടും വേഷമിട്ടിരിക്കുന്നു. തമാശ എന്ന സിനിമയിൽ നായികയായിരുന്ന ചിന്നു ചാന്ദിനെ ഈ സിനിമയിൽ ജൂഡോ ട്രെയിനറായ അഞ്ജു ചന്ദ്രനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഛായാഗ്രഹണം ഗിരീഷ് ഗംഗാധരൻ, സംഗീതം വിഷ്ണു വിജയൻ. ചെമ്പൻ വിനോദ് ജോസും ആഷിക്കബുവും റിമ കല്ലിങ്കിലും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഭീമന്റെ വഴി എന്ന ചലച്ചിത്രത്തിന് ഞാൻ നൽകിയിരിക്കുന്ന റേറ്റിംഗ് 7/10 ആണ്. എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഭീമന്റെ വഴി കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ റേറ്റിംഗ് എന്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പതിവ് പോലെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ